അസ്റ്ററോയിഡ് മെട്രോയിഡ് കോമറ്റ്സ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഉൽക്ക ഭൂമിയിൽ പതിച്ചാണ് ഡൈനോസറുകൾക്കെല്ലാം വംശനാശം സംഭവിച്ചതെന്ന്. യാഥാർത്ഥ്യത്തിൽ ആസ്റ്ററോയിഡ് ഇമ്പാക്റ്റ് മൂലമാണ് ഡൈനോസറുകൾക്കെല്ലാം വംശനാശം സംഭവിച്ചത്. അപ്പോൾ എന്താണ് ആസ്റ്ററോയിഡും ഉൽക്കയും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ആസ്റ്ററോയിഡ് അഥവാ ചിന്നഗ്രഹം എന്ന് നോക്കാം. ജൂപ്പിറ്ററിനും മാസിനും ഇടയിൽ കാണുന്ന ഒരു കൂട്ടം പാറ കഷ്ണങ്ങളാണ് ചിന്നഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഇവ ചെറുതാണെങ്കിലും ഉൽക്കകളേക്കാൾ വളരെ വലിപ്പമുള്ളവയാണ് ചിന്നഗ്രഹങ്ങൾ. ആസ്റ്ററോയിഡുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ കരുതിയിരുന്നത് ജൂപ്പിറ്ററിനും മാസിനും ഇടയിലുള്ള ഒരു ഗ്രഹം വാൽ നക്ഷത്രമോ മറ്റുമായുള്ള ഒരു കൂട്ടിയിടിയിൽ തകർന്നതാവാം എന്നാണ്. എന്നാൽ പിന്നീടുള്ള ഗവേഷണങ്ങളിൽ ആസ്റ്ററോയിഡ് ബെൽറ്റിലെ എല്ലാ ആസ്റ്ററോയിഡുകളെയും കൂട്ടിച്ചേർത്താലും ചന്ദ്രൻ്റെ 4% വലിപ്പമേ വരുന്നുള്ളൂ എന്ന് കണ്ടെത്തി. ഇത് ഒരു ഗ്രഹത്തിന് പര്യാപ്തമല്ല. സൗരയുഗത്തിൻ്റെ ജനന സമയത്ത് ഗ്രഹമാകാൻ കഴിയാതെ പോയവയാണ് ചിന്നഗ്രഹങ്ങൾ. ഇവയ്ക്ക് 100 മീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെ സൈസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും വലിയ ചിന്നഗ്രഹമാണ് സീറസ് എന്ന് പറയുന്ന ചിന്നഗ്രഹം. ഇവയ്ക്ക് മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഭാരം കുറവായതിനാൽ ആ ഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിൽ വന്ന് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ആ ഗ്രഹവുമായുള്ള കൂട്ടിയിടിക്ക് കാരണമാകുന്നു. ഡൈനോസറുകളുടെ വംശനാശത്തിന് കാരണം ഇത്തരത്തിലുള്ള ചിന്നഗ്രഹങ്ങൾ ഭൂമിയിൽ വന്ന് പതിച്ചതാകാം എന്നുള്ള വിശ്വാസം പരക്കെ നിലനിൽക്കുന്നു. ഇവ അപകടകാരികളാണെങ്കിലും ഭൂമിയിലോ മറ്റുള്ള ഗ്രഹങ്ങളിലോ വന്ന് പതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി എന്താണ് മീറ്റിയറോയിഡ് അഥവാ ഉൽക്കകൾ എന്ന് നോക്കാം. ഉൽക്കകൾ എന്ന് പറയുമ്പോൾ വളരെ സൈസ് കുറഞ്ഞവയാണ്. 1 മില്ലിമീറ്റർ മുതൽ 1 സെന്റിമീറ്റർ വരെ വലിപ്പമേ സാധാരണ ഇവയ്ക്ക് ഉണ്ടാകാറുള്ളൂ. ചിന്നഗ്രഹങ്ങൾ തമ്മിൽ പൂട്ടിയിടിക്കുമ്പോഴോ മറ്റോ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളും പൊടിപടലങ്ങളും ഉണ്ടാകുന്നു. ഇവ വളരെ ചെറുതായതുകൊണ്ട് തന്നെ സൂര്യനെ വലം വയ്ക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇവയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കൾ പ്രപഞ്ചത്തിൽ അലസമായാണ് സഞ്ചരിക്കാറുള്ളത്. ഇത്തരത്തിൽ അലസമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചിലത് നമ്മുടെ ഭൂമിയിലേക്കും എത്താറുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തിയാൽ ഭൂരിഭാഗവും കത്തി നശിക്കാറാണ് പതിവ്. ഇതിനെയാണ് നമ്മൾ മീറ്റിയോർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കത്തിത്തീരാതെ എത്തുന്ന ഉൽക്കകളുമുണ്ട്. ഇതൊരു പക്ഷേ അപകടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതിനെയാണ് മീറ്റിയോറൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. വലിയ ഗർത്തങ്ങൾ വരെ ഇതുമൂലം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഗർത്തങ്ങളെ ക്രാറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ഇതെല്ലാം ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ അലസമായി നടക്കുന്നവയെ മീറ്റിയോറോയിഡ്സ് എന്നും ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭൂരിഭാഗവും കത്തി നശിക്കുന്നതിനെ മീറ്റിയോർസ് എന്നും കത്തിത്തീരാതെ ഭൂമിയിലേക്ക് എത്തുന്നതിനെ മീറ്റിയോറൈറ്റ്സ് എന്നും വിളിക്കുന്നു. ഈ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു വസ്തുവാണ് കോമറ്റ്സ് അഥവാ വാൽ നക്ഷത്രങ്ങൾ. സ്പേസിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് വാൽ നക്ഷത്രങ്ങൾ. ഇതിന് എങ്ങനെയാണ് വാൽ ഉണ്ടാകുന്നത് എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കോമറ്റ്സ് സാധാരണ കാണാറുള്ളത് സൗരയുഗത്തിൻ്റെ അതിർത്തി പ്രദേശത്താണ്. അതായത് 8-ാമത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനും പിന്നെ കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയ്ക്കും ശേഷം. ഇവ സൂര്യൻ്റെ അടുത്തേക്ക് വരികയും സൂര്യനെ പ്രത്യേക തരത്തിൽ വലയം ചെയ്യുകയും ചെയ്യുന്നു. ഇവ സൂര്യനിൽ നിന്ന് വളരെയധികം അകലെയായതിനാൽ സൂര്യൻ്റെ സ്വാധീനം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് മറ്റുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് എനർജി സ്വാധീനിച്ചാണ് സൂര്യൻ്റെ അടുത്തേക്ക് ചലിക്കാൻ ആരംഭിക്കുന്നത്. സൂര്യനിൽ നിന്ന് അകലെയായതുകൊണ്ട് വൻതോതിൽ ജലം ഘനരൂപത്തിൽ ഈ വാൽ നക്ഷത്രങ്ങളിൽ കാണപ്പെടുന്നു. മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഇടയിലുള്ള ആസ്റ്ററോയിഡ് ബെൽറ്റ് കഴിയുമ്പോൾ സൂര്യൻ്റെ സ്വാധീനം മൂലം ഈ കോമറ്റ്സ് ചൂടാകാൻ ആരംഭിക്കുകയും ഇതിലെ വെള്ളം, പൊടി ഇവയെല്ലാം പെട്ടെന്ന് നീരാവിയാകാൻ ആരംഭിക്കുകയും ചെയ്യും. ഇങ്ങനെ നീരാവിയാകുന്നത് സൂര്യൻ്റെ ദിശയ്ക്ക് വിപരീതമായ ദിശയിൽ വളരെ നീളത്തിൽ ഇവ ഇതിനെ ഹീറ്റായി പുറത്തേക്ക് വമിപ്പിക്കും. ഈ തരത്തിൽ പുറത്തേക്ക് വമിപ്പിക്കുന്ന ജലവും പൊടിയും ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾക്ക് വാൽ രൂപപ്പെടുന്നത്. ആ വാൽ നക്ഷത്രത്തിൻ്റെ ന്യൂക്ലിയസിൽ എത്രത്തോളം ജലവും ലോഹവും മറ്റ് സാധനങ്ങളും ഉണ്ടോ ഇതൊക്കെ ഹീറ്റാവുന്ന കാലത്തോളം ഇവയ്ക്ക് വാൽ രൂപീകരിച്ചുകൊണ്ടേയിരിക്കും. ചിലത് സൂര്യനിൽ പതിക്കാറുമുണ്ട്. 100 മീറ്റർ മുതൽ  1000 കിലോമീറ്റർ വരെ സൈസുള്ള വാൽ നക്ഷത്രങ്ങളുണ്ട്. ഇതിൻ്റെ വാലിൻ്റെ നീളം നമ്മൾ വിചാരിക്കുന്ന പോലെ നിസാരമൊന്നുമല്ല. ഏകദേശം 150 മില്യൺ കിലോമീറ്റർ നീളം വരെയുള്ള വാലുകളാണ് ഇവയ്ക്കുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൗരയുഗത്തിൻ്റെ ജനന സമയത്ത് ഗ്രഹമാകാൻ കഴിയാതെ പോയ പാറ കഷ്ണങ്ങളാണ് 8-ാമത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനും അതുകഴിഞ്ഞുള്ള കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയ്ക്കും ശേഷമുള്ള
കുയിപ്പർ ബെൽറ്റ് എന്നറിയപ്പെടുന്ന ബെൽറ്റിൽ ഉള്ളത്. ഈ ബെൽറ്റിൽ നിന്നാണ് പ്രധാനമായും ഭൂമിയിലേക്കും സൂര്യനിലേക്കുമെല്ലാം വാൽനക്ഷത്രങ്ങൾ വരുന്നത്. ഹാലിസ് കോമറ്റ് എന്ന വാൽനക്ഷത്രം എല്ലാ 76 വർഷം കൂടുമ്പോഴും ഭൂമിയുടെ ഭ്രമണപഥത്തിനടുത്ത് എത്താറുണ്ട്. എല്ലാ 76 വർഷം കൂടുമ്പോഴും ഭൂമിയിൽ നിന്ന് ഇത് ദൃശ്യമാകാറുമുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള വിജ്ഞാനപരമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.